ഹായ് ഗായ്സ്, നിങ്ങൾക്കെല്ലാവർക്കും ഇംഗ്ലീഷ് മേഡ് ഈസിയുടെ ഒരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് സുസ്വാഗതം. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ പലവരും കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട് അല്ലേ. നമ്മൾ ഡിലേ ചെയ്ത് അതിനെ പിന്നെ ഒരു സമയത്തേക്ക് മാറ്റിവെക്കും. അപ്പോൾ അത് പലപ്പോഴും അതിനുള്ള റീസൺ എന്ന് പറയുന്നത് അതൊരു ബോറിംഗ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അൺപ്ലസൻ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യമായിരിക്കത്തില്ല അല്ലേ, അല്പം ഡിഫിക്കൽട്ടായിട്ടുള്ള നമുക്കിഷ്ടപ്പെടാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ ബോറിംഗ് ആയിട്ടുള്ള ഒരു മൊണോട്ടണസ് ആയിട്ടുള്ള ഒരു കാര്യം. അങ്ങനെ കാര്യങ്ങൾ മാറ്റിവെക്കുന്നതിന് ഇംഗ്ലീഷിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു വാക്കുണ്ട്. നമ്മൾ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിൻ്റെയൊക്കെ ഇത് നമ്മൾ കേട്ടാൽ നമുക്ക് പലപ്പോഴും കിട്ടുന്നൊരു വാക്കാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണിത്. നമ്മളെ വിജയത്തെ എന്ത് ചെയ്യുന്നു, തടസ്സപ്പെടുത്തുന്ന, നമ്മളെ പ്രോഗ്രസ്സിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ട്രൈറ്റാണ് ഈ പറയുന്ന വിഷയം. അതിന് പറയുന്നതാണ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ കാര്യങ്ങൾ ഡിലേ ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ചെയ്യേണ്ട നമ്മൾ എന്ത് ചെയ്യുന്നു, നാളത്തേക്ക് മാറ്റുന്നു, അങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു. അപ്പോൾ ആ ഒരു പ്രവണതയ്ക്കാണ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് പറയുന്നതാണ് പ്രോക്രാസ്റ്റിനേറ്റർ. അപ്പോൾ നമുക്ക് പറയാം, ഹി ഈസ് എ ബോൺ പ്രോക്രാസ്റ്റിനേറ്റർ, അല്ലെങ്കിൽ എന്ത് പറയാം, ഐ ആം എ ഹാബിച്വൽ പ്രോക്രാസ്റ്റിനേറ്റർ. എൻ്റെ ഹാബിറ്റായിട്ട് മാറിയിരിക്കുകയാണ്, ഞാൻ ഒരു കാര്യം എന്ത് ചെയ്യാറില്ല, ആ നിർദ്ദിഷ്ടമായ സമയത്ത് ചെയ്യാതെ അത് വീണ്ടും നീട്ടിവെക്കുന്നു. അവസാനം എന്താകുന്നുണ്ട്, അത് വളരെയധികം ഡിഫിക്കൽട്ടി ഉണ്ടാകുന്നുണ്ട് നമുക്ക്. അപ്പോൾ അതിനാണ് ഹാബിച്വൽ പ്രോക്രാസ്റ്റിനേറ്റർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിനത് ഹാബിറ്റായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ചൊല്ല് തന്നെയുണ്ട്, പ്രോക്രാസ്റ്റിനേഷൻ ഈസ് ദ തീഫ് ഓഫ് ടൈം. പ്രോക്രാസ്റ്റിനേഷൻ ഈസ് ദ തീഫ് ഓഫ് ടൈം. ഏതിൻ്റെ കള്ളനെന്നാണ് പറയുന്നത്, ഏതിനെ കവർന്നെടുക്കുന്നവനാണ്, സമയത്തെ കവർന്നെടുക്കുന്ന ഒരു കള്ളനാണ് ആര്, ഈ പറയുന്ന പ്രോക്രാസ്റ്റിനേഷൻ, മാറ്റിവെക്കൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആർക്കെങ്കിലും ആ ഹാബിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളതിനെ പൂർണ്ണമായിട്ടും ആ ഹാബിറ്റിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടണം. അപ്പോൾ ഈ രണ്ട് വാക്ക് മനസ്സിലാക്കുക, പ്രോക്രാസ്റ്റിനേറ്റർ. അപ്പോൾ ഇതേ കണക്ക് നിങ്ങളുടെ ലൈഫിൽ ഇത് മെൻഷൻ ചെയ്യേണ്ട ഒരു സന്ദർഭം ഉണ്ടായാൽ പുറകോട്ട് മാറാതെ കോൺഫിഡൻ്റ് ആയിട്ട് വെച്ച് കാച്ചുക. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഇനിയും നമ്മൾ വരുന്നതാണ്. ടിൽ ദെൻ, ടാറ്റാ, ടേക്ക് കെയർ.